എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ജെ ബി ക്രിയേഷൻ കെഎസ്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ രണ്ട് വീഡിയോയുടെ തുടർച്ചയാണ് ഈ ഒരു വീഡിയോ. അതായത് ലോകായുക്ത എന്താണെന്നും ലോക്പാൽ എന്താണെന്നും വളരെ ചുരുക്കത്തിൽ ഒരു ചെറിയൊരു വീഡിയോ ഇതിനു മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ആ വീഡിയോ കണ്ട് അതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ലോക് അദാലത്ത് എന്താണെന്നാണ്. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ലോക് അദാലത്ത് എന്താണെന്ന് അറിഞ്ഞിരിക്കാം. വാദികളെയും പ്രതികളെയും കോടതിയിൽ വിളിച്ചു വരുത്തി അനുരഞ്ജനത്തിലൂടെയും ചർച്ചയിലൂടെയും കേസുകൾ ഒത്തുതീർപ്പാക്കുന്ന സംവിധാനമാണ് ലോക് അദാലത്ത്. ജനങ്ങളുടെ കോടതി എന്നാണ് ഈ പദത്തിൻ്റെ അർത്ഥം. 1986 ചെന്നൈയിലാണ് ആദ്യത്തെ ലോക് അദാലത്ത് നടന്നത്. 1982 മാർച്ചിൽ ഗുജറാത്തിലാണ് ലോക് അദാലത്ത് പരീക്ഷണാർത്ഥം നടത്തിയത്. 3 പേരടങ്ങുന്ന സമിതിയാണ് ലോക് അദാലത്തിൽ കേസുകൾ ഒത്തുതീർപ്പാക്കുക. ഇന്ന് കോടതികളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ലോക് അദാലത്തുകൾ. ലോക് അദാലത്ത് എന്ന ഹിന്ദി പദത്തിനർത്ഥം ജനങ്ങളുടെ കോടതി എന്നാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, സാധാരണ കോടതികളിൽ ജഡ്ജി ഉണ്ടാകും, അഭിഭാഷകരുണ്ടാകും, കക്ഷികളുണ്ടാകും. ജഡ്ജി ഒരു ഉയർന്ന സീറ്റിലിരിക്കും, നേരെ മുന്നിൽ അഭിഭാഷകരും പിന്നിൽ കക്ഷികളുമാണ് ഇരിക്കുക. ജഡ്ജിയും അഭിഭാഷകരും കറുത്ത കോട്ടും പാൻറ്റും ഗൗണും ഒക്കെ ധരിച്ചിട്ടായിരിക്കും. ആര് എപ്പോൾ എന്ത് എങ്ങനെ പറയണമെന്ന് നേരത്തെ തന്നെ നിയമത്തിൽ പറഞ്ഞിരിക്കും. അതിൽ പറഞ്ഞ പ്രകാരമേ കോടതികൾക്ക് പ്രവർത്തിക്കാനും അധികാരമുള്ളൂ. ശ്രദ്ധിക്കണം, എന്നാൽ ലോക് അദാലത്തിൽ ജഡ്ജിമാരും അഭിഭാഷകരും സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുക്കും. പക്ഷേ ഈ പറയുന്ന രീതിയിലുള്ള പ്രത്യേക വേഷങ്ങൾ ഒന്നും ലോക് അദാലത്തിൽ ഇല്ല. പ്രത്യേകം ഇരിപ്പിടങ്ങളില്ല, പകരം ഒന്നിച്ചിരിക്കും. കക്ഷികളെയും ഒന്നിച്ചിരുത്തും. കക്ഷികൾക്ക് മനസ്സിലുള്ളത് തുറന്നു പറയാനും അത് പരിഗണിക്കും. ഒപ്പം ആവശ്യമെങ്കിൽ യുക്തമായ ഉപദേശങ്ങളും നൽകും. സംശയ നിർവൃത്തി വരുത്തിയ ശേഷം ഒത്തുതീർപ്പായാൽ അത് രേഖപ്പെടുത്തും. കക്ഷികൾ അതിൽ ഒപ്പിടണം. അത് കോടതിയിൽ വിധിയായി മാറ്റപ്പെടും. ലോക് അദാലത്ത് കോടതികളിൽ നിയമത്തിൻ്റെ കർക്കശ്യങ്ങളില്ലാതെയാണ് ജനങ്ങളോട് സംസാരിക്കുന്നത്. ഓർക്കണം, കക്ഷികൾക്ക് അതിനാൽ കോടതി ഫീസ് നൽകേണ്ടതില്ല. കാലതാമസമുള്ള വിധിക്കായി കാത്തു നിൽക്കേണ്ടതില്ല. അന്തിമമായി വിധി നേടിയെടുക്കാനും സാധിക്കും. ഒരു റിട്ടയർഡ് ജഡ്ജിയാവും അധ്യക്ഷൻ, സാധാരണയായി ഒരു അഭിഭാഷകനും സാമൂഹ്യ പ്രവർത്തകനാവും അദാലത്തിലെ മറ്റ് രണ്ട് അംഗങ്ങൾ. ലോക് അദാലത്തിൽ തീർപ്പാക്കിയ കേസുകൾ തുടർന്ന് അപ്പീലിന് അപേക്ഷിക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരം ലോക് അദാലത്ത് നിലവിൽ വന്ന സംസ്ഥാനം രാജസ്ഥാനാണ്. എന്നാൽ ദക്ഷിണേന്ത്യയിൽ ആദ്യമായി സ്ഥിര ലോക് അദാലത്ത് നിലവിൽ വന്നത് നമ്മുടെ സ്വന്തം തലസ്ഥാനമായി തിരുവനന്തപുരത്താണെന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുക. അതുപോലെ COVID-19 പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ ആദ്യമായി സംസ്ഥാന തലത്തിൽ ഈ ലോക് അദാലത്ത് നടത്തിയ ഹൈക്കോടതി ഛത്തീസ്ഗഡാണ്. അനാവശ്യ കോടതി ചെലവുകൾ ഒഴിവാക്കി കുറഞ്ഞ സമയത്തിനുള്ളിൽ തർക്ക പരിഹാരം, ഈ ലക്ഷ്യം മുന്നിൽ കണ്ടാണ് സ്ഥിരം ലോക് അദാലത്ത് എന്ന സംവിധാനം നിലവിൽ വന്നത്. പൊതുജന സേവനവുമായി ബന്ധപ്പെട്ട് 1 കോടി രൂപ വരെ മൂല്യമുള്ള തർക്കങ്ങൾക്ക് സ്ഥിരം ലോക് അദാലത്തിൽ പരിഹാരം കാണാൻ കഴിയും. കോടതികളിൽ നിലവിലുള്ള കേസ് ലോക് അദാലത്തിലേക്ക് റെഫർ ചെയ്യാനും കക്ഷികൾക്ക് ആവശ്യപ്പെടാൻ സാധിക്കും. സിവില്, വാഹനാപകടം, ഭൂമി ഏറ്റെടുക്കൽ, ബാങ്ക് വായ്പ കേസുകൾ, കുടുംബതർക്കങ്ങൾ, ഒത്തുതീർക്കാവുന്ന ക്രിമിനൽ കേസുകൾ തുടങ്ങിയവയും ലോക് അദാലത്തിൽ പരിഗണിക്കുന്നതാണ്. മോശപ്പെട്ട ഒരു ഒത്തുതീർപ്പ് പോലും മെച്ചപ്പെട്ട ഒരു ന്യായവിധിയേക്കാൾ നല്ലതാണ് എന്ന ആശയം ഇവിടെ സത്യമാണ്. കാരണം കക്ഷികൾ തമ്മിൽ വിധിക്ക് ശേഷവും സ്നേഹബന്ധമുണ്ടാക്കും. ഒത്തുതീർപ്പിനെതിരെ അപ്പീൽ കൊടുക്കാനാവാത്തതിനാലും പരസ്പരം വിട്ടുവീഴ്ച ചെയ്തതിനാലും ഇരു കൂട്ടർക്കും ജയിച്ചുവെന്ന തോന്നൽ ഉളവാകും. ഇത് ഈ കോടതിയുടെ വലിയൊരു സവിശേഷതയാണ്. ലോക് അദാലത്തിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിരിക്കുക. ഓർക്കണം, ലോകായുക്ത ആണെങ്കിലും ലോക്പാൽ ആണെങ്കിലും
ലോക അദാലത്താണേലും ഇതിൻ്റെ മൂന്നിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിയമസേവനമാണ്. അപ്പോൾ ലോകായുക്ത എന്താണെന്നും ലോക്പാൽ എന്താണെന്നും ലോക അദാലത്ത് എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സമാധാനം, ഐക്യം, മതനിരപേക്ഷ, സഹിഷ്ണുത, സഹാനുഭൂതി, പരസ്പര സ്നേഹം തുടങ്ങിയ നന്മ നിറഞ്ഞ മൂല്യങ്ങളുമായി രാജ്യത്തിൻ്റെ ഭാഗമാകാം നമുക്കെല്ലാവർക്കും. ജയ് ഹിന്ദ്. താങ്ക് യു.